ഹെൽമറ്റ് പരിശോധനയ്ക്കിടെ ബൈക്ക് യാത്രക്കാരനെ ലാത്തികൊണ്ട് എറിഞ്ഞു വീഴ്ത്തിയ സംഭവത്തിൽ കടക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച്. കുറ്റക്കാരനായ പോലീസുകാരനെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. മാർച്ച് പോലീസ് തടയാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി. സംഭവത്തിൽ CPO ചന്ദ്രമോഹനെതിരെ ക്രിമിനൽ കേസെടുത്തിട്ടുണ്ട്. ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, എന്തെല്ലാം വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്? ഒപ്പം അന്വേഷണ ചുമതല ആർക്കാണ്? വിനീത, ക്രൈംബ്രാഞ്ച് കൊല്ലം ക്രൈംബ്രാഞ്ച് DYSP അന്വേഷണ ചുമതല കൈമാറി കഴിഞ്ഞിരിക്കുന്നു. ചന്ദ്രമോഹനെതിരെ IPC 336 വകുപ്പ് അനുസരിച്ചാണ് കേസ് എടുക്കുന്നത്. ഇത് ജാമ്യം കിട്ടുന്ന വകുപ്പാണ്. കാരണം അപായത്തിൽപ്പെടുത്താൻ ശ്രമിച്ചു എന്ന വകുപ്പ് അനുസരിച്ചാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ചന്ദ്രമോഹനെ ഇന്നലെ തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതേസമയം ഇന്നലെ വാഹന പരിശോധനയ്ക്കൊപ്പം ഉണ്ടായിരുന്ന സംഘത്തിൽപ്പെട്ടവരെ സ്റ്റേഷനിൽ നിന്നും, അതായത് കടക്കൽ സ്റ്റേഷനിൽ നിന്ന് സ്ഥലം മാറ്റിയെങ്കിലും ഇവർക്കെതിരെ ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള നടപടിയുണ്ട്. അതിനുള്ള റിപ്പോർട്ടും ഇന്നലെ കേസ് അന്വേഷിച്ച പുനലൂർ DYSP കൈമാറി കഴിഞ്ഞിരിക്കുന്നു. അല്പം മുമ്പ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കടക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് നടത്തിയിരുന്നു. മാർച്ചിൽ നേരിയ ഉന്തും തള്ളം ഉണ്ടായി, ചെറിയ സംഘർഷം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴെല്ലാം കഴിഞ്ഞിരിക്കുന്നു. DCC പ്രസിഡന്റ് ബിന്ദുകൃഷ്ണ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആവശ്യം കഴിഞ്ഞ ദിവസം ബൈക്ക് യാത്രക്കാരനെ ലാത്തി കൊണ്ട് എറിഞ്ഞിട്ട CPO ചന്ദ്രമോഹനെ ജോലിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത്. മാർച്ച് ഇപ്പോഴും അവസാനിച്ചു കഴിഞ്ഞെങ്കിൽ പ്രതിഷേധ യോഗം നടക്കുകയാണ്. ശരി ബിനോയ്.